ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും അറിയും കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ ബ്ലോഗ് വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മൾ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒരു അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ടായ തുമ്പൂർമുഴി ഡാമിലേക്കാണ്. ഇവിടെ നമുക്ക് തുമ്പൂർമുഴി ഡാം കാണാം, ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാം, ബട്ടർഫ്ലൈ ഗാർഡൻ കാണാം, അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇനി സംസാരിച്ചതിന് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ തുമ്പൂർമുഴി ഡാമിന്റെ ഗേറ്റിന്റെ മുൻപിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, ചാലക്കുടി റിവർ ഡൈവേർഷൻ സ്കീം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് അകത്തോട്ട് നടന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാം. അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. വലിയവർക്ക് 15 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ഇവിടുത്തെ ഫീസ്. ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം 9 AM to 5 PM ആണ്. തൃശ്ശൂർ ജില്ലയുടെ ടൂറിസത്തിൻ്റെ ഭാഗമായ വാൽപ്പാറ ഹിൽ സഫാരി എന്ന പേരിൽ ഏകദിന ടൂർ പാക്കേജുകളും ഇവിടെയുണ്ട് കേട്ടോ. അതിനായുള്ള അടിപൊളി വാഹനങ്ങളൊക്കെയാണ് ഇവിടെ പാർക്ക് ചെയ്തേക്കുന്നത്. മലക്കപ്പാറ ജംഗിൾ സഫാരി, നെല്ലിയാമ്പതി ഫാം ടൂർ, സ്റ്റുഡൻസ് ജംഗിൾ സഫാരി എന്നൊക്കെയുള്ള പേരിലാണ് ഇത് നടത്തുന്നത്. ചാലക്കുടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ബസ്സിന് പെർ ഹെഡ് 1200 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ആരംഭിക്കാം. ഇവിടുത്തെ ഡാമിൻ്റെ സൈറ്റ് നമുക്ക് കാണാം, ബട്ടർഫ്ലൈ ഗാർഡൻ നമുക്ക് കാണാം, ചിൽഡ്രൻസ് പാർക്ക് കാണാം, അതുപോലെ തന്നെ അവിടെ ഒരു വാച്ച് ടവറും നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ആരംഭിക്കാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ തൂക്കുപാലം തന്നെയാണ്. ചാലക്കുടി നദീതട പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി പുഴയിൽ ചാലക്കുടിക്കും അതിരപ്പള്ളിക്കും ഇടയിൽ തുമ്പൂർമുഴി എന്ന ഗ്രാമത്തിൽ പണിതിരിക്കുന്ന തടയാണ് തുമ്പൂർമുഴി ചെക്ക് ഡാം, അല്ലെങ്കിൽ തുമ്പൂർമുഴി തടയണ. കനാൽ വഴിയുള്ള ജലസേചന പദ്ധതിക്കായി 1949 നിർമ്മാണം തുടങ്ങി 1959 പണിതീർത്തു. ഈ പാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ് കേട്ടോ. വെള്ളം തടയണ പോലെ കെട്ടി, ഇതിലൂടെയുള്ള ഈ ഒഴുക്ക് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഈ ബ്രിഡ്ജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബ്രിഡ്ജിൻ്റെ ഒരു സൈഡ് തൃശ്ശൂർ ജില്ലയും മറുകര എറണാകുളം ജില്ലയുമാണ്. മറുകരയിൽ ചെന്നാൽ എറണാകുളം ജില്ലയിലെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്ക് നമുക്ക് കയറാം. അവിടെ വേറെ എൻട്രി പാസ് ആണ് കേട്ടോ. ഞാനിവിടെ കണ്ടെടുത്തോളം ഈ പാലം ഫുള്ള് സേഫാട്ടോ. കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ഈ പാലത്തിൻ്റെ രണ്ട് സൈഡിലും ഈ നെറ്റ് പോലെയൊക്കെ ചെയ്തേക്കുന്നത് കൊണ്ട് വളരെ സേഫായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കിനി ഈ പാലത്തിലൂടെയുള്ള കാഴ്ചകൾ കാണാം. എത്ര ചൂടിലും ആ ചൂടറിയാതെയുള്ള പ്രകൃതിയുടെ ആ കുളിർമ നമുക്ക് ഇവിടെ മനസ്സിലാകും. അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ ഇങ്ങേ വശത്തെ എത്തി. ഇവിടുന്ന് അപ്പുറത്തേക്ക് ഏഴാറ്റുമുഖമാണ്.
അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് വേണം വേറെ പാസ് എടുക്കാൻ. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ഇവിടെ ഒരു ഫിഷ് മസാജ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, അക്വേറിയം പോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറെ കുഞ്ഞു മീനുകളെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഫിഷ് മസാജ് ആണ് പരിപാടി. മീനുകൾ കാലിൽ വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇത് എന്തോ ചികിത്സയാണെന്നാണ് ഇവർ പറയുന്നത്. പെർ ഹെഡ് 80 രൂപയാണ് ചാർജ്. ഇതാണ് ഇവിടുത്തെ ഗാർഡൻ. ഇങ്ങോട്ട് കയറണമെങ്കിൽ വേറെ പാസ് എടുക്കണം കേട്ടോ. ഇവിടെ കയറാൻ വലിയവർക്ക് 15 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ഫീസ്. ഇവിടെയുള്ള ബട്ടർഫ്ലൈ ഗാർഡനിൽ നിറയെ ബട്ടർഫ്ലൈസ് ഉണ്ട് കേട്ടോ. ദേ ഇവിടെ വെച്ചിരിക്കുന്ന ഫ്ലക്സിൽ ബട്ടർഫ്ലൈനെ കുറിച്ച് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ താഴെ തന്നെ പലതരം ബട്ടർഫ്ലൈസിനെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും കൊള്ളാം. ഇവിടുന്ന് ലെഫ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളുടെ പാർക്കിലേക്കും കയറാം, വാച്ച് ടവറും കാണാം. അപ്പോൾ പിന്നെ ഈ കാഴ്ചകൾ കൂടി കണ്ടാലോ. ഇത് വാച്ച് ടവറിൽ നിന്നുള്ള പുഴയുടെ കാഴ്ചകളാണ്. ഇവിടെ നിന്നാൽ നമുക്ക് പുഴയെ അടുത്ത് തന്നെ കാണാം. ഇവിടുത്തെ നടപ്പാതകളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കേട്ടോ ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പതുക്കെ കൊറോണയ്ക്ക് ശേഷം പതുക്കെ ഡെവലപ്പായി വരുന്നേ ഉള്ളെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ നിറയെ കൊരങ്ങന്മാരാണ് കേട്ടോ. അവരെയൊന്നും സൂക്ഷിച്ചോണം, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ അവർ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. അങ്ങനെ നമ്മൾ മുകളിലൂടെയുള്ള വഴിയിലൂടെ നടന്ന് നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് താഴെ പാർക്കിലെത്തി. ഇനി ഇവിടുന്ന് കയറി നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നമുക്ക് തിരിച്ചെത്താം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ? ഒരു വൺ ഡേ ട്രിപ്പിന് നമ്മുടെ ഫാമിലിയൊക്കെ ആയി വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വ്ലോഗ് വീഡിയോയുമായി ഉടനെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.